ഏകനായി മറു യാത്രയതിൽ ദാഹമേറ്റു വലഞ്ഞിടുമ്പോൾ ജീവന്റെ നീർത്തരും അക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തുമവൻ. സങ്കീർത്തനം 23:4. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റൽ ICU ചില ദിവസങ്ങൾ കഴിയേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരു വലിയ ഏകാന്തതയിലൂടെ നടന്നു പോകേണ്ടി വന്നു. എന്നാൽ ആ സമയങ്ങളിൽ അനുഭവിച്ച യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും എന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഏകാന്തതയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ യേശുവിൻ്റെ ബലവും യേശുവിൻ്റെ സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ പകരപ്പെടട്ടെ. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ, കർത്താവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ ചില ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ പുതിയ ബലത്തോടെ നമ്മൾ പുറത്തു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കൂടെ ആരുമില്ലാത്ത, ആർക്കും കൂടെ വന്നിരിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുകയാണ്. ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത ഉള്ളിൽ നിന്ന് മാറിപ്പോകുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.